വാർത്തയിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന്റെ ലോഗോ പ്രകാശനം തൃശൂർ അരണാട്ടുകര കേരള വിഷൻ ഓഫീസിൽ നടന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഇന്ന് പൂർണ്ണതയിലെത്തുകയും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുകയും ഇനി ഉയർന്ന് പോകുമ്പോൾ അതിനെ അതിൻ്റെ ലോകപ്രകാശനം നടത്താൻ കിട്ടുന്ന ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു. ഇന്ന് ഞങ്ങൾ കേരള വിഷൻ സൗജന്യയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ സന്തോഷത്തിന് കൂടി കാണുന്നു. കേരള വിഷൻ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ കെ ഗോവിന്ദൻ അധ്യക്ഷനായി. ആധുനിക കുത്തക ഭീമന്മാരെ അതിജീവിച്ചാണ് അഭിമാനകരമായ നേട്ടം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൈവരിച്ചതെന്നും ഇനിയും പോരാട്ടം തുടരുമെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു. 28 വർഷത്തോളമായി ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന അധിനിവേശ ശക്തികളെ കേബിൾ ടിവി രംഗത്തായാലും ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ബ്രോഡ്ബാൻഡിലായാലും അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഈ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ കൂട്ടായ്മ ഒരു സംസ്ഥാനത്ത് ഏറ്റവും വലിയ കൂട്ടായ്മയായി ഏറ്റവും വലിയ കണക്ടിവിറ്റിയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു അപൂർവ കാഴ്ച പക്ഷേ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ പി ബി സുരേഷ്, സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ്, ജില്ലാ സെക്രട്ടറി പി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 22-23 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് സിഒഎ സംസ്ഥാന കൺവെൻഷൻ നടക്കുക. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപം കൊണ്ടിട്ട് കാൽനൂറ്റാണ്ടിലധികമായി. ഈ കാലത്തിനിടയിൽ വലിയ മാറ്റങ്ങളാണ് ഈ കേരളത്തിലെ കേബിൾ ടി വി ഇൻഡസ്ട്രിയിൽ വരുത്താൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള വേറെ ഒരു സംഘടന പോലും ഇല്ല. സമാനമായ രീതിയിൽ നമുക്ക് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരു സംഘടനയില്ല. ഈ ഫെബ്രുവരി 22-23 തീയതികളിലായിട്ട് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത് ആ കൺവെൻഷനിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 350 ആളുകൾ പങ്കെടുക്കും. വിദഗ്ധരായ ആളുകൾ അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ള ആളുകളുടെ ഒരു കൂടിച്ചേരലാണ് ഈ കൺവെൻഷൻ. യു ടി വി ന്യൂസ്, പാലക്കാട്.